ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അനദർ വീഡിയോ ഫ്രം സഹായാത്രിക്സ് ഇന്ത്യ. നിങ്ങൾ എല്ലാവരും സുഖമായും സേഫായിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ആദ്യമായാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ ഇതുവരെ അപ്ലോഡ് ചെയ്ത എല്ലാ വീഡിയോസും കാണുക. അത് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള കമന്റ്സ് തീർച്ചയായും രേഖപ്പെടുത്തുക. ഇന്ന് ഞാൻ ചെയ്യുന്നതും ഒരു റീഡിംഗ് ഹാബിറ്റ് റിലേറ്റഡ് വീഡിയോ തന്നെയാണ്. ഇതിനു മുന്നേ അപ്ലോഡ് ചെയ്ത വീഡിയോ കണ്ടിട്ട് കുറച്ച് ആളുകൾ തന്നൊരു ഫീഡ്ബാക്ക്, അവർക്ക് വായിക്കാൻ സമയം കിട്ടുന്നില്ല, അല്ലെങ്കിൽ സമയം കണ്ടെത്താനാകുന്നില്ല, ഡെയിലി വർക്ക് കഴിഞ്ഞ് അവർ ടയേർഡ് ആവുന്നു, വീക്കെൻഡ്സ് വേറെ കാര്യങ്ങളിൽ ബിസി ആകുന്നു, അപ്പോൾ എങ്ങനെ റീഡിങ്ങിന് സമയം കണ്ടെത്താം, അതിനുള്ള എന്തെങ്കിലും ടിപ്സ് ഷെയർ ചെയ്യാമോ എന്നുള്ളതാണ് പലരും ചോദിച്ചത്. അപ്പോൾ ഈ വീഡിയോയിൽ കൂടി വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് ടിപ്സാണ് ഞാൻ നിങ്ങളോടുകൂടി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ പൂർണ്ണമായും നിങ്ങൾ കാണുക, ഈ ടിപ്സ് ഏതാണെന്നുള്ളത് മനസ്സിലാക്കുക, അത് നിങ്ങളുടെ റീഡിംഗ് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. ടിപ്പ് നമ്പർ 1, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ടിപ്പ്. ഞാൻ എൻ്റെ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഇൻട്രസ്റ്റിന് അനുയോജ്യമായ ഒരു ബുക്ക് കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ടിപ്പ്. അതിനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമയോ അല്ലെങ്കിൽ ഒരു ടി വി സീരീസോ കാണാൻ നിങ്ങൾ ഏത് വിദ്യേനെയും സമയം കണ്ടെത്തും. അതുപോലെ തന്നെയാണ് റീഡിങ്ങ്. നിങ്ങൾ പിക്ക് ചെയ്യുന്ന ബുക്ക് നിങ്ങളുടെ ഇൻട്രസ്റ്റിന് അനുയോജ്യമായതാണെങ്കിൽ നിങ്ങൾ എങ്ങനെയും സമയം കണ്ടെത്തി അത് വായിക്കാനുള്ള ശ്രമം നടത്തും. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് തിങ് ഐഡൻറ്റിഫൈ ദ ബുക്ക് ബേസ്ഡ് ഓൺ യുവർ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ്. ടിപ്പ് നമ്പർ 2, ആഡ് റീഡിംഗ് ടു യുവർ ഡെയിലി സ്കെഡ്യൂൾ. നമ്മുടെ ദിനചര്യയിലേക്ക് റീഡിംഗ് എന്നുള്ളൊരു ഹാബിറ്റിനെ കൂടെ ഇൻക്ലൂഡ് ചെയ്യുക. ദിവസവും നിങ്ങൾ കുറച്ച് പേജെങ്കിലും വായിക്കുമെന്ന് ദൃഢമായ ഒരു തീരുമാനമെടുക്കുക. അത് എത്ര പേജ് വായിക്കോട്ടെ, 5 ആവാം, 10 ആവാം, 15 ആവാം, പക്ഷേ മേക്ക് ഷുവർ ദാറ്റ് യു റീഡ് സംതിങ് എവ്രി ഡേ. തേർഡ് ടിപ്പ്, ഇഫ് പോസിബിൾ ക്യാരി എ ബുക്ക് ഓൾവേസ്. പ്രാക്ടിക്കലായി അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നെനിക്കറിയാം, എങ്കിലും ഒരു ബുക്ക് എപ്പോഴും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്കൊരു 5 മിനിറ്റ് ഫ്രീ ടൈം കിട്ടുകയാണ്. യു കെൻ ഫ്ലിപ്പ് ത്രൂ എ ഫ്യൂ പേജസ്. നമ്മൾ കഫെത്തേരിയിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ ട്രാവൽ ചെയ്യുമ്പോഴോ എപ്പോഴെങ്കിലും കുറച്ച് സമയം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ടിപ്പ് നമ്പർ 4, ജോയിൻ എ ഗ്രൂപ്പ് ഓഫ് ലൈക്ക് മൈൻഡഡ് പീപ്പിൾ. ഒരു റീഡിംഗ് ഹാബിറ്റുള്ള കുറച്ച് ആളുകളുടെ ഒരു ഗ്രൂപ്പിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡിസ്കഷൻസും റീഡിങ്ങിനെ കുറിച്ച് തന്നെ ആയിരിക്കും. അവർ വായിച്ച നല്ല ബുക്കുകളെ കുറിച്ചുള്ള റിവ്യൂസ് അല്ലെങ്കിൽ അവരുടെ ഒപ്പീനിയൻ എല്ലാം പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി റീഡിങ്ങിനോടുള്ള നിങ്ങളുടെ ഇൻട്രസ്റ്റ് കൂടുകയുള്ളൂ. അപ്പോൾ വീണ്ടും നിങ്ങൾ പുതിയ ബുക്കുകൾ കണ്ടെത്താൻ ശ്രമിക്കും, അത് വായിച്ച് തീർക്കാൻ ശ്രമിക്കും, കൂടുതൽ പോയിന്റ്സ് ഡിസ്കഷന് കൊണ്ടുവരാൻ ശ്രമിക്കും. സോ ദാറ്റ് ഈസ് എ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് തിങ് ടു ഡു. അപ്പോൾ ഞാൻ പറഞ്ഞ ഈ 4 പോയിന്റ്സും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളിതെല്ലാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യുക. മേക്ക് റീഡിങ് എ ഗുഡ് ഹാബിറ്റ്. റീഡിംഗ് റിലേറ്റഡായ മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നവരെ, ഇറ്റ് ഈസ് മീ അരുൺ രവീന്ദ്രൻ സൈനിങ് ഓഫ്.